സ്വപ്നമല്ല, ഒരു കടം. ആ കടം തൽക്കാലം കൊടുക്കാൻ, അത് ഏറ്റുവാങ്ങി അവർക്ക് കൊടുക്കാൻ ഗവൺമെൻറ് കൈ ഉപയോഗിച്ചേ പറ്റൂ. അതുകൊണ്ട് ഗവൺമെൻ്റ് അത് ചെയ്യുന്നു, നിങ്ങൾ അത് ചെയ്യണം. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തല എങ്ങനെയാണ് അതിനെ നേരിട്ടത്? രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സർവീസ് സംഘടനകളോടും അധ്യാപക സംഘടനകളോടും അദ്ദേഹം പരസ്യമായി പറഞ്ഞു, കൊടുക്കരുത്, നിങ്ങൾക്ക് കിട്ടുന്നത് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷത്തിന് കോവിഡ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ബദൽ പോലെ പ്രവർത്തിച്ചതിനെ ആക്ഷേപിച്ചവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ന് വിമർശിക്കാൻ അവകാശമുണ്ടോ? എടാ, വിമർശിക്കണമെങ്കിൽ പങ്കുചേരണ്ടേ? കൂടെ കരയണ്ടേ? ഇനി കൂടെ കരഞ്ഞില്ലെങ്കിലും കരയുന്നവൻ്റെ മുമ്പിൽ കളിയാക്കാൻ നിൽക്കാതിരിക്കണ്ടേ? ഇതല്ലേ സംഭവിച്ചത്? പ്രധാനമന്ത്രി പാട്ടകൊട്ടാൻ പറഞ്ഞതുപോലെ അല്ല ഇവിടെ ചെയ്തത്. ഇവിടെ വീട്ടിൽ ആഹാരമെത്തിക്കുകയായിരുന്നു. ആഹാരമെത്തിക്കാൻ പറ്റാത്തടത്ത് ഒരു സമൂഹത്തെ മുഴുവൻ അതിനേക്ക് മാനസികമായി ഒരുക്കി കേരളത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള ഒരു ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായ സംവിധാനത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കിയില്ല, അതിലേതെങ്കിലും ജാതിമത വിഭാഗങ്ങളെ നോക്കിയില്ല, അതിൽ വലിപ്പച്ചെറുപ്പം നോക്കിയില്ല. ആ സമയത്താണ് ഇത്രയധികം കിറ്റ് കൊടുക്കുമ്പോൾ അപ്പം മുഖ്യമന്ത്രിക്കും തോന്നി, ഈ കിറ്റെല്ലാം കൊടുക്കുമ്പം എല്ലാ ദിവസവും ഈ കഞ്ഞിയും പയറും അല്ലെങ്കിൽ എല്ലാ ദിവസവും ചോറും ചമ്മന്തിയും, അത് മാത്രം പോരാ, ഇടയ്ക്ക് കൊച്ചുങ്ങൾക്കൊരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ മധുരം കഴിക്കണം. അതുകൊണ്ട് കിറ്റിൽ ആലോചിച്ച് 1 കിലോ ശർക്കര കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. 1 കിലോ ശർക്കര കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ അത് കൊടുത്തു. അത് കൊടുത്തപ്പോൾ രമേശ് ചെന്നിത്തല 2-1 കിറ്റ് പരിശോധിച്ചു. ഇപ്പിറ്റ് കിറ്റ് പരിശോധിച്ചിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു, ഈ കിറ്റിൽ, ഒരു കിറ്റിൽ 15 ഗ്രാം ശർക്കര കുറവുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയൊരു കണ്ടുപിടുത്തം നടത്തി. വലിയൊരു കണ്ടുപിടുത്തം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കണ്ട് അന്നത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ അതിനൊരു പരിഹാരം കണ്ടു. അദ്ദേഹം സിവിൽ സപ്ലൈസ് ഡയറക്ടറോട് പറഞ്ഞു, ഈ ശർക്കര കിറ്റ് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ ശർക്കര കിറ്റ് കുറച്ച് പരിശോധിച്ചപ്പോൾ ചിലതിന് 4 ഗ്രാം കുറവുണ്ട്, ചിലതിന് 2 ഗ്രാം കുറവുണ്ട്, ചിലതിന് 5 ഗ്രാം കുറവുണ്ട്, ചിലതിൽ 8 ഗ്രാം കുറവുണ്ട്. അദ്ദേഹം പറഞ്ഞു, എവിടെ നിന്നാണോ ഈ ശർക്കര മേടിച്ചത് അവിടേക്ക് ഈ ശർക്കര തിരിച്ചയക്കാൻ പറഞ്ഞു. ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പുതിയ ഏതെങ്കിലും സംസ്ഥാനത്ത്, കർണാടകത്തിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ 1 കിലോ കൃത്യമായിട്ടുള്ള ശർക്കര, 2 ഗ്രാം കൂടിയാൽ കുഴപ്പമില്ല, 2 ഗ്രാം കുറഞ്ഞാൽ തിരിച്ചയക്കുമെന്ന് പറഞ്ഞ് കരകൊരു ടെൻഡർ കൊടുത്ത് പെട്ടെന്ന് സ്വീകരിക്കാൻ പറഞ്ഞു. സ്വീകരിച്ച് അദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതി, അങ്ങയുടെ വിമർശനം ഗൗരവമായി എടുത്തു, ഈ തൂക്കം കുറവില്ലാത്ത നല്ല ശർക്കര ഇനി കിറ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നതാണ്. എൻ്റെ രമേശ് ചെന്നിത്തലയെ അതിനു മുമ്പ് 5 വർഷം അല്ലെങ്കിലും കുറച്ച് വർഷം, അവസാന വർഷം അങ്ങും മന്ത്രിയായിരുന്നു കേരളത്തിൽ, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം ഇത്ര കൃത്യമായി ഏറ്റെടുത്ത് അവഗണിച്ച് തല്ലാതെ പരിഗണിച്ച് പരിഹാരം കണ്ട വേറെ ഏത് ഗവൺമെൻ്റുണ്ട്? കോവിഡ് കാലത്താണ് ഇത് ചെയ്തത്. അതായത് ഏത് കാലത്താണെങ്കിലും ജനാധിപത്യപരമായ ഒരു പ്രവർത്തനം ഒരുമിച്ച് ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും മാറ്റി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു ഗവൺമെൻ്റാണ് ജനത ഒന്നാകെ അണിനിരത്തി ലോകത്തിന് പരിഹാരം കാണാൻ പറ്റാതിരുന്ന ഒരു ഇരുണ്ട കാലത്ത് ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായി ഒരു വിളക്ക് പോലെ പ്രവർത്തിച്ചത്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിനാണ് കേരളത്തിലെ മനുഷ്യൻ അംഗീകാരം നൽകിയത്. വെറുതെ വന്ന് സമ്മർദ്ദം ചെലുത്തി വോട്ട് മേടിച്ചാണ് 2021 തുടർഭരണം ഉണ്ടായത്. അതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത്, മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയത് അതേ കൈക്കരുത്ത് കൊണ്ടാണോ? ഇപ്പം ഇന്ത്യയിലെ BJP ചെയ്യുന്ന പോലെ പണം കൊടുത്ത് മേടിച്ചാണോ? ഭയപ്പെടുത്തി മേടിച്ചാണോ? EDO ഉപയോഗിച്ച് മേടിച്ചാണോ? അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മറ്റ് വകുപ്പുകൾ ഉപയോഗിച്ച് മേടിച്ചാണോ? അല്ല, മനുഷ്യനെ സ്നേഹിച്ച് മേടിച്ചതാണ്, മനുഷ്യനെ സേവിച്ച് മേടിച്ചതാണ്. അതിന് മനുഷ്യൻ്റെ നന്ദി പ്രകടിപ്പിച്ചത്, സാക്ഷര മനുഷ്യൻ
അവൻ്റെ അക്ഷരം കൊണ്ട് അകത്ത് കയറി വോട്ടിൻ്റെ മുമ്പിൽ കുറിച്ചിട്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച അളവിൽ തുടർഭരണം കിട്ടിയത്. ഇത് ലോകത്ത് മൊത്തം എവിടെയും നിങ്ങൾ പരിശോധിക്കേ, ലോകത്ത് ഏത് രാജ്യം ഇങ്ങനെ പെരുമാറി, ലോകത്ത് ഏത് സംവിധാനം ഇങ്ങനെ മൊത്തം ജനതയെ ഇതുപോലെ കൂട്ടി നിർത്തി. ഇവിടെ നിങ്ങൾക്കറിയാലേ, ഈ കൊല്ലത്തുൾപ്പെടെ എനിക്കന്ന് അനുഭവമുണ്ട്, ഒരുപാട് അനുഭവം. ഇവിടെ മരിച്ച വീടുകളിൽ കോവിഡ്, ഇപ്പോഴത്രയും പേടിയില്ല, കോവിഡ് ബാധിച്ച് മരിച്ച വീടുകളിൽ ബന്ധുക്കൾ പോലും ഒരു ഭയം കൊണ്ട് ശവമടക്കാൻ അവർ മെനക്കെടാതെ നിന്ന നേരത്ത് പി പി കിറ്റിട്ട് ഒരു പൈസ ചിലവാവാതെ എല്ലാ ചെലവും പി പി കിറ്റിൻ്റെ ചെലവും വഹിച്ച് അവിടെ പോയി ആ ശവമടക്കം നടത്തി. ഈ കൊല്ലം ജില്ലയിൽ കൃത്യമായി കണക്കിൽ 400+ അത്തരം ശവങ്ങളടക്കം ചെയ്തത് AYF-ൻ്റെയും DYF-യുടെയും ചെറുപ്പക്കാർ ആരുടെയും സഹായമില്ലാതെ പോയി ചെയ്ത. ഒന്ന് രണ്ട് വീട്ടിൽ ഞാൻ പോയപ്പോൾ ഈ മുഖത്തല ഒരു കാര്യത്തിന് പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിൽ ഓർമ്മയാണ് സഖാവേ ആ കാലത്തെ പ്രവർത്തനം. അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ ഇടം നേടിയത്. അങ്ങനെയാണ് ഇത് മനുഷ്യൻ്റെ മൊത്തം സമൂഹത്തിൻ്റെ ആദരവാർന്ന പ്രസ്ഥാനമായി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അതിൻ്റെ കൂട്ടായ്മ മാറിയത്. അതിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മാതൃകയാക്കി നോക്ക്, എന്നിട്ട് അതിനെ നേരിടാൻ പറ്റുന്നില്ല. അതിനെ നേരിടണമെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയം വേണം. ആ രാഷ്ട്രീയം UDF കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. അത്തരം ഒരു രാഷ്ട്രീയം അവർ കൊണ്ടുവന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയം ഞങ്ങൾ കൊണ്ടുവരും. അപ്പോൾ UDF-ന് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയം അവർക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് മത്സരിക്കേണ്ടത്. പക്ഷേ ഇപ്പം മത്സരം എങ്ങനെയാണ്? രാഷ്ട്രീയം ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നു. BJP-യുടെ രാഷ്ട്രീയം ഇല്ലാതാക്കൽ ശ്രമത്തിൻ്റെ കൂടെ അറിഞ്ഞോ അറിയാതെയോ നിൽക്കുന്നതാണ് കേരളത്തിലെ UDF. കേരളത്തിലെ UDF-ൻ്റെ പതനം അതാണ്. ഇപ്പം നിങ്ങൾ കേരളത്തിൽ നടക്കുന്നത് നോക്ക്. കേരളത്തിൽ നടക്കുന്നത് ഒരിടത്തും രാഷ്ട്രീയം ചർച്ച ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്ക് എന്തോ നിർബന്ധമുള്ളത് പോലാണ്. BJP-ക്ക് ഭയങ്കര നിർബന്ധമുള്ളത് പോലാണ്. UDF-നും നിർബന്ധമുള്ളത് പോലാണ്. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലൊരു ബദൽ പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കേരളത്തെ ഇല്ലാതാക്കാനാണ് ഇടയ്ക്ക് ഈ നരേന്ദ്രമോദി വരുന്നതിലാണ് ഇതിൽ ഇടതുപക്ഷത്തിന് എതിർപ്പ്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ അമിത്ഷായാണ് വരുന്നതെന്ന് വെച്ചോ, അദ്ദേഹത്തിന് അത്ര പൊക്കെയുള്ളൂ. പക്ഷെ നരേന്ദ്രമോദി പണ്ടെന്തായിരുന്നു എന്നതല്ല, ഇപ്പോഴദ്ദേഹം ലോകത്തിലെ, ഇപ്പോഴാണെങ്കിൽ ചൈനയെ മറികടന്ന് ലോകത്തിലേറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം. ഹിന്ദുവിൻ്റെ പ്രധാനമന്ത്രി ആവരുത്, ഹിന്ദുത്വത്തിൻ്റെ പ്രധാനമന്ത്രി ആവരുത്. ആയാൽ നാളെ ഇന്ത്യ ഇല്ലാതാവും. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ നയമോ മറ്റു കാര്യങ്ങളോ അതൊക്കെ വേറെ, പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ ഇന്ത്യയെ ഇല്ലാതാക്കുന്ന പ്രധാനമന്ത്രി ആവരുത്. അദ്ദേഹം കേരളത്തിൻ്റെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. എങ്ങനെയാണ് കേരളത്തിൻ്റെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്? കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ നേതാക്കന്മാരെ പ്രത്യേകം കാണുന്ന ഒരു പരിപാടിയുമായി അദ്ദേഹം വന്നു. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയുടെ കഥ പഠിക്കണം. അദ്ദേഹം ഇന്ത്യയെ ആദ്യകാലത്ത് വിഭജിതമായി പോയതിൻ്റെ ബാക്കിയായ ഇന്ത്യയെ സ്നേഹത്തോടെ ഇന്ത്യക്കാരനാക്കി നിർത്താൻ ശ്രമിച്ച നടപടികളെക്കുറിച്ച് ഓർക്കണം. അപ്പോഴാണ് ഈ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ തെറ്റിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം വന്ന് ക്രിസ്ത്യൻ മത നേതാക്കന്മാരെ കാണുമ്പോൾ അദ്ദേഹം അതുവഴി ഒരു വിഭാഗത്തിൻ്റെ വോട്ട്, ആ വോട്ട് രാഷ്ട്രീയമായി പിടിച്ചാൽ കുഴപ്പമില്ല. BJP രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും
പിന്നെ വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ കൂടെ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ ബി ജെ പിക്ക് അങ്ങനെ പറഞ്ഞാൽ വോട്ടില്ല എന്ന് ബി ജെ പിക്ക് അറിയാം. അങ്ങനെ വോട്ട് കിട്ടുന്ന ഒന്നും ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് ബി ജെ പിക്ക് അറിയാം. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ കൈകാര്യം ചെയ്താൽ പറ്റാത്തത് കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കളത്തിലിറങ്ങുകയാണ്. അത് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ മഹത്വത്തിന്, അത് ഇന്ത്യയിലെ ഏറ്റവും പവറുള്ള കസേരയാണ്, ഏറ്റവും അധികാരമുള്ള കസേരയാണ്, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ ഇരുന്ന കസേരയാണ്, മതേതര ജനാധിപത്യ ഭാരതത്തിൻ്റെ കസേരയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സോഷ്യലിസം കൂടി ഭരണഘടനയിൽ എഴുതി ചേർത്ത രാജ്യത്തിൻ്റെ കസേരയാണ്. ആ കസേരയിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിയെ ഈ വർഗീയ കളിക്കളത്തിലെ ഒരു ഫൗൾ കളിക്കാരനാവരുത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതൊക്കെ കാണുമായിരിക്കാം, അത് ജനമറിയണ്ട. പക്ഷേ അദ്ദേഹം പ്രകടമായി അവിടെ ഇറങ്ങിയാൽ രാജ്യത്ത് തന്നെ ഇല്ലാതാവുന്നത് മതേതര ജനാധിപത്യ ഭാരതമാണ്. മതേതര ജനാധിപത്യ ഭാരതമില്ലെങ്കിൽ രാജ്യമില്ല. അദ്ദേഹം അത് മനസ്സിലാക്കണം. ഹിന്ദു ഭാരതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ഇല്ല എന്നാണ്. ഇസ്ലാം ഭാരതം എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇന്ത്യ ഇല്ല എന്നാണ്. ക്രിസ്ത്യൻ ഭാരതമെന്നോ സിഖ് ഭാരതമെന്നോ ഏത് ജാതി ഭാരതമെന്നോ മതഭാരതമെന്നോ പറഞ്ഞാൽ ഇന്ത്യ ഇല്ലെന്നാണ്. നമുക്കൊക്കെ ഒരുപോലെ വിശപ്പുണ്ട്. നമ്മൾ ഒരു റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നവരാണ്. നമ്മൾ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മളൊരു ട്രെയിനിൽ സഞ്ചരിക്കുന്നവരാണ്. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലാണ് മതവും ജാതിയും ഉള്ളത്. മിക്കവാറും കല്യാണത്തിലും മരണാനന്തര കർമ്മത്തിലുമൊക്കെയാണ് അത് കൂടുതലുള്ളത്. അല്ലെങ്കിൽ അമ്പലത്തിലാ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അതില്ല, നമ്മുടെ ഭാരതീയ ജീവിതത്തിലും അതില്ല. പക്ഷേ അവിടെ കൂടി അതുണ്ടാക്കി നിങ്ങൾക്കൊരു രാഷ്ട്രീയ ജീവിതം ഇന്ത്യയിൽ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം വഴിതെറ്റിച്ച ജനതയുടെ പ്രത്യേകത കൊണ്ട് പണം കൊണ്ടും ഭീഷണി കൊണ്ടും പലതുകൊണ്ടും രണ്ടാം തവണയും ജയിച്ച് ഒരു മൂന്നാമതൊരു ഇലക്ഷനിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയെ രാഷ്ട്രീയ ഇന്ത്യയെ അല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാത്തിനെയും ചോദ്യം ചെയ്യണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ RSSനെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം കേരളത്തിലെ അവസാന ചർച്ച എന്താ? അവസാന ചർച്ചയിലും ഏത് ചർച്ചയിലും വരുന്നത് വൈകിട്ട് നേരത്ത് ഒരു ചർച്ച കാണാമെന്നും പറഞ്ഞിരുന്നാൽ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ അപ്പം ടി വി ഓഫ് ചെയ്ത് വല്ല സിനിമയും എല്ലാം കാണുകയാണ്. ഒരു സിനിമയുടെ കഥ പറഞ്ഞും വർഗീയത കൊണ്ടുവരിക. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഈ അഞ്ചാം തീയതി അങ്ങോട്ട് റിലീസാകുന്നതാണ് പറഞ്ഞത്. അത് സത്യത്തിൽ ഒരു അവഗണിച്ച് കളയേണ്ട കാര്യമാണ്. കാരണം അങ്ങനെയൊന്നും കേരളത്തിലെ മനുഷ്യൻ ഒരു സിനിമയോ പാട്ടോ എന്തെങ്കിലും കൊണ്ട് വർഗീയവാദി ആകുമെന്ന് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആ സിനിമാ നിർമ്മാതാവായ RSSഓ അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളോ ധരിച്ചാൽ അതാവില്ല. നമുക്ക് ഒരുപാട് തരത്തിലുള്ള മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള പോരാട്ടത്തിൻ്റെ പല പടവുകൾ കടന്ന് കാലിലുൾപ്പെടെ വിയർപ്പും ചോരയും നനഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ച് 1957 ലോകാത്ഭുതം നടത്തി ബാലറ്റ് പെട്ടിയിലൂടെ ജാതിക്കും മതത്തിനും പണത്തിനും കരുത്തിനുമെതിരെ പൊരുതി അത്ഭുതം സൃഷ്ടിച്ച് ഒരു വലിയ സംവിധാനത്തിൽ ലോകത്തിനത്ഭുതമായി ബാലറ്റ് പെട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെ അത്ഭുതകരമായ ചരിത്രം. ആ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു ബദൽ സംവിധാനത്തിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്ന സംവിധാനത്തിൽ തുടർഭരണം കിട്ടിയത്. അത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ തന്നെ വന്ന് ഈ കളിയെല്ലാം കളിക്കുന്നത്? ഇവിടെ തന്നെ അവർക്ക് ഒരു സീറ്റില്ലെങ്കിലും, പാർലമെൻറ്റിലും അസംബ്ലിയിലും ഇവിടെ നിന്ന് ഒരു സീറ്റില്ലെങ്കിലും എന്തിനാണ് ഈ കളി അവർ ഇവിടെ കൊണ്ടുവരുന്നത്? അതിലൊരു കാര്യമുണ്ട്. അതിൻ്റെ കാര്യം ഇവിടെ നിന്നൊരു ബദൽ വിളക്കുയരാം. നാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്നല്ല,
പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻവയ്ക്കുന്ന മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയം ഇന്ത്യ ഭരിക്കും. മുഖ്യമന്ത്രി വന്നെത്തിയെന്നാണ് തോന്നുന്നത്. എല്ലാവരും അദ്ദേഹത്തിന് കടന്നു വരുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇരിക്കുന്നവർ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് നമ്മുടെ ഈ മീറ്റിംഗ് വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും അച്ചടക്കത്തോടുകൂടി ഈ യോഗം വിജയിപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണം ഇതിൻ്റെ സംഘാടകർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. കേരളത്തെ ലോകത്തിൻ്റെ മുന്നിൽ നമ്പർ വൺ ആക്കിയ കേരളത്തിൻ്റെ പടനായകൻ, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ, കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇതാ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദിയിൽ എത്തിയിരിക്കുന്നു.
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു രാഷ്ട്രീയ കേരളം, രാഷ്ട്രീയ കേരളമായി നിലനിർത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുൻതൂക്കമാണ്. അത് സൃഷ്ടിച്ച ഒരു മതേതരത്വ ജനാധിപത്യ മനോഭാവമാണ്. ആ മനോഭാവമാണ് മനുഷ്യൻ്റെ ഐക്യമായും മതത്തിനപ്പുറം മനുഷ്യൻ അവൻ്റെ നന്മകളിലൂന്നിയുള്ള കൈകോർക്കലിലൂടെ കോവിഡിനാണെങ്കിലും മറ്റേത് തരം, അത് വെള്ളപ്പൊക്കമാണെങ്കിലും പ്രളയമാണെങ്കിലും ഏതിനും പരിഹാരം കാണാൻ, മനുഷ്യസാധ്യമായ തരത്തിലെല്ലാത്തിനും പരിഹാരം കാണാൻ മനുഷ്യന് കഴിയുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയെയും ലോകത്തെയും ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ ആ ബോധ്യത്തെ തകർക്കാൻ നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കണം. അതിന് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമയാണെങ്കിൽ സിനിമ, അത് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷത്തിന് ഒരു രാഷ്ട്രീയ കേരളത്തെ ഇല്ലാതാക്കി ബി ജെ പിക്കും അറിയാതെയോ അറിഞ്ഞോ ബി ജെ പിയുടെ കൂടെ ചേരുന്ന യു ഡി എഫിനും വഴിയൊരുക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് അവർ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരതിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ ഭയപ്പെടുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് ഈ കൊച്ചു കേരളത്തെ അല്ല, ഈ കൊച്ചു കേരളം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, രാഷ്ട്രീയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് നാളെ മാതൃകയായാൽ ഇന്ത്യയിലെ വർഗീയത തകരും, വർഗീയതയുടെ വിജയക്കൊടി തകരും, വർഗീയത കൊണ്ടു നടക്കുന്ന വൈകാരിക താല്പര്യങ്ങൾ തകരും. മനുഷ്യൻ വിശപ്പിനും തൊഴിലില്ലായ്മയ്ക്കും അവൻ്റെ വീടിനും അവൻ്റെ ആഹാരത്തിനും അവൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയുള്ള ചിന്തയിൽ മുഴുകും. അതുണ്ടാവരുത്, അതുണ്ടാകാതിരിക്കണമെങ്കിൽ അതുണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആ മതേതരത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തെ കാശ് കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത, അങ്ങനെ അട്ടിമറിക്കാൻ കഴിയാത്ത, ഒരർത്ഥത്തിൽ ഒരേ ഒരു സംസ്ഥാനമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ മനസ്സിനെ ഇല്ലാതാക്കണം. ആ ഇല്ലാതാക്കാനുള്ള കളിക്കളത്തിൽ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ പണ്ടേ പരാജയപ്പെട്ടു പോയിടത്താണ് നരേന്ദ്രമോദിയും അമിത്ഷായും. അമിത്ഷാ വരെ ഞാൻ വേണമെങ്കിൽ അത്ര പൊക്കമേ ഉള്ളൂ, പക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയിലെ 142 കോടി മനുഷ്യൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി അങ്ങനെ രാജ്യം അംഗീകരിക്കുന്ന, രാജ്യത്തിൻ്റെ ഭരണഘടന ആദരിക്കുന്ന, അത് മുൻവയ്ക്കുന്ന മൂല്യങ്ങൾക്കും ജനാധിപത്യ ബോധത്തിനും എതിരായിട്ടുള്ള ഒരു കളിക്കളത്തിൽ ഒരു ശകുനിയെപ്പോലെ, ഒരു കള്ളക്കളിക്കാരനെ പോലെ അദ്ദേഹം ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞാണെങ്കിലും മുസ്ലിമിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും അത് ഉള്ളിലുണ്ടെങ്കിലും ഇറങ്ങുന്നത് ഇന്ത്യ ലോകത്തുയർത്തിപ്പിടിച്ച മാനാഭിമാനമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ മരണത്തിലൂടെ ഇന്ത്യയുടെ മരണത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദുരന്തമുണ്ടാവും. അത് ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തെ ഇവിടുത്തെ ബി ജെ പിക്കാരുൾപ്പെടെ തിരിച്ചറിഞ്ഞ് ആ ശ്രമത്തെ കേരളത്തിൽ പരാജയപ്പെടുത്തും. പക്ഷേ കേരളത്തിൽ മാത്രം നമുക്ക് പരാജയപ്പെടുത്തിയാൽ പോരാ, 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ വർഗീയ ജാതീയ ജനാധിപത്യ വിരുദ്ധ ബോധത്തെ പരാജയപ്പെടുത്താനുള്ള ഒരു പടപ്പുറപ്പാട് കേരളത്തിലെ ഗവൺമെൻറ് 2nd anniversary ആഘോഷിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത്തരമൊരു യുദ്ധത്തിലേക്കുള്ള ആഘോഷപൂർവമായ ആശയ പ്രചരണ പ്രയാണം കൂടിയാകട്ടെ എന്ന ആഗ്രഹം നിങ്ങൾക്ക്